നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജസ് മലയാളത്തിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു ഒരു വലിയൊരു സംഭവമായിരുന്നു ഈ ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം അപ്പോൾ ബ്ലൂ വെയിൽ എന്നൊരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ അല്ലെങ്കിൽ ടീനേജേഴ്സിനെ കൊണ്ട് സൂയിസൈഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരുപാട് പേരുടെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു ആയിരുന്നു ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു സൂയിസൈഡ് ഗെയിം അതിപ്പോൾ ബാൻ ചെയ്തു അതിൻ്റെ എല്ലാം ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് എല്ലാവരും കരകേറി വരുന്നേ ഉള്ളൂ ആ സമയത്ത് ഇത് ആ അടുത്തൊരു ചലഞ്ചുമായിട്ട് വന്നിരിക്കുന്നു മോമോ ചലഞ്ച് ഈ മോമോ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ എല്ലാവർക്കും കണ്ടു കാണും വാട്സപ്പിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ളൊരു സാധനമാണ് ഇത് ഒരു ഗെയിം അല്ല ഇത് ആക്ച്വലി ഒരു ഗെയിമല്ല ഇതൊരു ചലഞ്ചാണ് ഇപ്പോൾ കീ കി ചലഞ്ച് നമുക്ക് എല്ലാവർക്കും പറയും കുറേ മണ്ടമാതിരി കീ കി ചലഞ്ചും ചെയ്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സംഭവത്തിനെ പോലെ തന്നെ ഈ വാട്സപ്പിലൂടി ഒരു ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിട്ടാണ് ഈ മോമോ ചലഞ്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പത്തൊട്ട് നിന്ന് ബെല്ലൈക്കിനൂടെ എനബിൾ ചെയ്യുക ആദ്യം തന്നെ വാട്സപ്പിലെല്ലാം ഒരു വികൃതമായ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പോലത്തെ ഒരു സംഭവത്തിന് പെൺകുട്ടി തന്നെ ഒരു വികൃതമായ ഒരു പെൺകുട്ടിയുടെ മുഖം ഒരു ഫോട്ടോയായിട്ടാണ് ഈ ഒരു ചലഞ്ച് വരുന്നത് ഈ ഒരു ചലഞ്ചിനെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പലതും സംസാരിക്കുക പിന്നെ പല സ സ്ഥലങ്ങൾ സന്ദർശിക്കുക അവിടെ പോയിട്ട് പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക സ്ട്രെയിഞ്ചേഴ്സ് അല്ലെങ്കിൽ അപരിചിതരുമായിട്ട് ഗെയിം കളിക്കുക അങ്ങനെ ഒരുപാട് ചലഞ്ചുകൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വികൃതമായ രൂപം വരച്ചിരിക്കുന്നത് മിദോരി എന്ന് പറഞ്ഞിട്ട് ഒരു ജപ്പാനീസ് ആർട്ടിസ്റ്റാണ് ഒരു അല്ലെങ്കിൽ ഈ ഒരു ജപ്പാനീസ് ആർട്ടിസ്റ്റ് ഗെയിമുമായിട്ട് ഒരു ബന്ധവുമില്ല പുള്ളിക്കാരൻ വര വരച്ചൊരു നല്ലൊരു ഗ്രേറ്റസ്റ്റ് ആർട്ടെന്ന് വേണമെങ്കിൽ അതിനെ പറയാം പക്ഷേ അതിനെടുത്തിട്ട് വേറെ ആരോ ഈ ഒരു ചലഞ്ചെന്ന് അല്ലെങ്കിൽ ഒരു മാനേക്കോ എന്തെങ്കിലും ഒരു ചലഞ്ചെന്നൊരു രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിലേക്ക് വീണ് പോകുന്നെന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നൊരു ഒക്കെ വരുന്ന പല കുട്ടികളും അതിനകത്ത് വരുന്നുണ്ട് അർജന്റീനയിലാണ് ആദ്യത്തെ ഒരു കൺഫേം ഡെത്ത് വന്നിരിക്കുന്നത് അർജൻറ്റീനയിലൊരു പെൺകുട്ടിക്കാണ് ആദ്യത്തെ ഒരു ഡെത്ത് വന്നിരിക്കുന്നത് അവസാനം സൂയിസൈഡ് ചെയ്യാൻ വരെ പറയുന്ന ഒരു ഗെയിം ഗെയിമെന്നാണ് പറയുന്നത് ഇതാരും ഇതുവരെ നമുക്ക് എൻ്റെ എൻ്റെ കയ്യിലൊക്കെ ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല ഇപ്പോഴാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇത് വന്നത് പക്ഷേ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സാധനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊന്നും എന്താ അവോയ്ഡ് ചെയ്യുക ഇതെന്താ എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയാണ് ആദ്യം വന്നത് പിന്നെ ആദ്യം ഫേസ്ബുക്കിൽ വന്നു ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞിട്ട് റെഡ്ഡിറ്റിലാണ് വന്നത് റെഡ്ഡിറ്റിൽ വന്നു കഴിഞ്ഞ ശേഷമാണ് വാട്സപ്പ് വഴി പ്രചരിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇത് ഇന്ത്യയിലെത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ബ്ലൂവെയിൽ എത്തിയ പോലെ തന്നെ ഒരുപാട് വേഗത്തിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മതി ഇന്ത്യയിലേക്ക് ഈ ഒരു സംഗതി എത്താനായിട്ട് അപ്പോൾ ഇത് എത്തിക്കഴിഞ്ഞാൽ എന്നുവെച്ചാൽ വിവരം എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രായം എത്താത്തവരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഭവിഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും മാതാപിതാക്കളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാകും കാരണം മാതാപിതാക്കൾ ബിസിയായി പോവുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കുക കാരണം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് പലതരത്തിലത് പോവാം കാരണം നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ചതിയാണ് ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ചതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണോ എടുത്ത് കാല് വയ്ക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മൾ നമുക്ക് പണി കിട്ടുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അത്രത്തോളം സേഫ് ആയിരിക്കും പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ജീവിതം തന്നെ അതിൽ അവസാനിച്ച് പോയേക്കാം അപ്പോൾ ഈ മോമോ ചാനലിച്ച് ആർക്ക് വന്നാലും അതാർക്കും ഷെയർ ചെയ്യരുത് പ്ലീസ് ആർക്കും ഷെയർ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും വളരെ നല്ലത് കാരണം നമ്മുടെ ബ്ലൂവെയില് പോലെ തന്നെ ഇതും ഒരു ഇവിടുത്തെ ഒരുപാട് ഇവിടുത്തെ ഒരുപാട് കുട്ടികളെ ജീവൻ എടുക്കാനായിട്ട് അനുവദിച്ചു അനുവദിച്ചുകൂടുക അപ്പോൾ ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു like